ഹലോ ഗൈസ്, യാ മർഹബ. ഈദ് അവധി പ്രമാണിച്ച് ഞങ്ങൾ ഏഴ് ചങ്ങ ചങ്ങന്മാർ രണ്ട് വണ്ടിയിലായിട്ട് ഒരു ലോങ് ഡ്രൈവിനുള്ള തയ്യാറെടുപ്പിലുണ്ടോ. ദുബായിലെ ഈ കൊടും ചൂടിൽ നിന്ന് രക്ഷപ്പെട്ട് തൽക്കാലത്തേക്കാണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ പോലെ മഴയുള്ള നല്ല പച്ചപ്പുള്ള പ്രദേശങ്ങൾ തേടി യമൻ്റെ അതിർത്തി പങ്കിടുന്ന ഒമാനിലെ സലാല ലക്ഷ്യമാക്കിയാണ് ഞങ്ങളുടെ യാത്ര. വൈകിട്ടാണ് ഞങ്ങൾ റൈഡ് തുടങ്ങിയത്. രാത്രിയിലാണ് ഞങ്ങൾ യു എ ഒമാൻ ബോർഡറൊക്കെ ക്രോസ് ചെയ്തത്. ഏകദേശം 3-3.5 മണിക്കൂർ യാത്ര ചെയ്ത് ഒമാനിലെ സുവൈക്ക് എന്ന സ്ഥലത്ത് നമ്മുടെ സ്വന്തം റഫീഖ് ഭായ് നമുക്ക് സ്റ്റേ അറേഞ്ച് ആക്കിയിട്ടുണ്ട്. അവിടേക്കാണ് നമ്മൾ ഫസ്റ്റ് തന്നെ എത്തിപ്പെട്ടത്. അവിടെ എത്തേണ്ട താമസം എല്ലാവരും പെട്ടെന്ന് സൈഡായിട്ടോ. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ചെയ്യണേ. അപ്പോൾ നമ്മളെ ഡേ വൺ എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി നമ്മൾ യാത്ര തുടങ്ങിയിരിക്കണം. പക്ഷേ എക്സാക്റ്റ്ലി നമ്മളെ ഡേ വൺ യാത്ര ഇന്ന് ഒഫീഷ്യലി ആരംഭിക്കുകയാണ്. രാവിലെ 8:30 ഇന്നലെ രാത്രി ഇതാ നമ്മുടെ സുഹൃത്തിൻ്റെ ഈ ആടിലാണ് നമ്മൾ ഇവിടെ താമസിച്ചിരുന്ന്. ഈ ബന്ധു ഉണ്ടായിരുന്നു ഇവിടെ, ഇവിടുത്തെ നടത്തിപ്പുകാരനാണ്. ഒരു ഓഫീസ് റൂമാണിത്. ഇതിൻ്റെ ഉള്ളിലായിരുന്നു നമ്മൾ ഇന്നലെ കിടന്നിറങ്ങിയിരുന്നത്. ഈ വിശാലമായ സ്ഥലത്തായിരുന്നു ഞങ്ങൾ ഇന്നലെ അന്തിയുറങ്ങിയത്. നമ്മുടെ കൂടെയുള്ള രണ്ട് വണ്ടികൾ ഇതാണ്. ഈ രണ്ട് വണ്ടിയിലായിട്ടാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാഹ് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ സലാല. നീണ്ടു നിവർന്നു കിടക്കുന്ന അറ്റമില്ലാത്ത റോട്ടിലെ ഹൈമ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ കുതിച്ചു വായുകയാണ്. വായക്കാട്ടുകാരൻ ഷുഹൈബ് നല്ല കൊതിയൂറും ബിരിയാണിയൊക്കെ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അവൻ നമ്മളോട് കാത്തിരിക്കുകയാണ്. സംഗതി നമ്മളിപ്പോൾ ഒമാനിലാണെന്നുണ്ടെങ്കിലും റോട്ടിൽ മൊത്തം ഇമാറാത്തിൻ്റെ വണ്ടികളാട്ടോ. നല്ല വിശാലമായ ഒരു ഗ്രൗണ്ടിൻ്റെ അടുത്തൊരു പള്ളി, ഒരു പെട്രോൾ പമ്പ്, അവിടെ ഒരു ചെറുതായിട്ടൊരു ചായ അടിക്കാൻ നിർത്തിയാണ്. ചായടിയൊക്കെ കഴിഞ്ഞ് യാത്ര വീണ്ടും തുടങ്ങി. അനന്തമായ നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് എന്നൊക്കെ പറഞ്ഞമാതിരി നോക്കത്താ ദൂരത്തോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡ്. ക്യാമറ
സലാലയിലേക്കുള്ള റോഡിലേക്ക് എൻ്റർ ചെയ്തിരിക്കണ് ക്രൂസ് സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഹൈവേയാണ്. ഇനി ഏകദേശം 150 കിലോമീറ്റർ കൂടി കവർ ചെയ്യാണ്. നമ്മൾ ലഞ്ചൊക്കെ അവിടെ നിന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പീഡിൽ 160-165 സ്പീഡിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 142 കിലോമീറ്റർ ഉണ്ട്. 165 നമ്മളെ ഡ്രൈവർ ട്രക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ ഫുള്ള് റെസ്റ്റിലാണ്. അപ്പോൾ ഏതായാലും ഇനി നമ്മളെ ലഞ്ച് നമ്മൾ അവിടെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹൈമയിൽ എത്തണം ഇൻഷാല്ലാ. അടുത്തൊരു ഏകദേശം 1.5 മണിക്കൂറും കൂടിയും ഡ്രൈവ് ചെയ്താൽ ഈ 150 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ബാക്കി ടോക്ക് യൂസ് ചെയ്തിട്ട് 2 വണ്ടിയിൽ അങ്ങോട്ട് കണ്ടു പാടാണ്. ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ വൈബാണ് ഡ്രൈവ്. അപ്പോ സുഹൈബിന്റെ വീട്ടിലെ ഫുഡാണ്. ഫസ്റ്റ് തുടങ്ങിയ കുട്ടിപ്പുളം നിർത്തിയിട്ടില്ല. കുട്ടി പ്രഥമം പറഞ്ഞിട്ടുണ്ട് രസമുള്ള കാലാവസ്ഥ എൻജോയ് ചെയ്യാൻ എല്ലാവരും വലത് വശത്തേക്ക് ഇടത് വശത്തേക്ക് നോക്കിയിട്ട് മുന്നോട്ട് നോക്കിയിട്ട് വിസിബിലിറ്റി ഒക്കെ നോക്കിക്കൂടി 25 കിലോമീറ്റർ വിസിബിലിറ്റി കാണുന്നുണ്ട്. ഓവറോൾ അടാറ് ബിരിയാണിയൊക്കെ കഴിച്ച് ഷുഹൈബിനോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി.
ഇനി അങ്ങോട്ട് സലാല വരെ ടു വേ റോഡ് ആട്ടോ, നമ്മളെ നാട്ടിലൊക്കെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റോഡാണ്. അങ്ങനെ സലാലത്താൻ ഇനിയും 350 കിലോമീറ്റർ ബാക്കിയുണ്ട്. നമ്മളൊരു പെട്രോൾ പമ്പിൽ ഇങ്ങനെ എണ്ണടിക്കാനൊക്കെ നിർത്തിയിരുന്നു. ഈ വണ്ടിക്ക് ചെറിയൊരു പഞ്ചർ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളടുത്ത് കാറ്റടിക്കാനുള്ള എക്യുപ്മെൻ്റ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇവിടുത്തെ ഇതൊന്നും വർക്കിംഗ് അല്ല, ഇവിടെ സംഭവം ഏറെ നിറക്കാനുള്ള കുറ്റിയൊക്കെ ഉണ്ട്, പക്ഷെ അത് വർക്കിംഗ് ഒന്നല്ല. ഇനി അടുത്ത കുറ്റി എടുക്കുന്നത് മീൻസ് അടുത്ത കുറ്റിയല്ല, അടുത്ത പമ്പ് പിന്നെ ടയർ ഷോപ്പ് ഉള്ളത് ഏകദേശം 300 കിലോമീറ്റർ അപ്പുറത്താണ്. വിശാലമായ മരുഭൂമി, അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും അടുത്ത ടേണിങ് അടുത്ത ജംഗ്ഷൻ വരുന്നത് ആഫ്റ്റർ 300 കിലോമീറ്റേഴ്സ് ആണ്. ഒറ്റ സ്ട്രെച്ചിൽ പിടിക്കുന്നാണ് ഹബീബ് പറയുന്നത്. നല്ല ചാറ്റലുമായി വരുന്നുണ്ട്. അങ്ങ് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ ഏകദേശം 320 കിലോമീറ്റർ പോകുന്ന ഞങ്ങളൊരു ടയർ കടയിലെത്തി, പഞ്ചറടിച്ചു. ഓക്കെ, ഇനി ഇവിടുന്ന് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് ഏകദേശം ഒരു 98 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ യാത്ര തുടരുന്നു. സലാലത്താണ് ഏകദേശം 37 കിലോമീറ്റർ നമുക്ക് ഇനി ഡെസ്റ്റിനേഷനിലേക്കുണ്ട്. നല്ല തിക് ഫോഗ്, കോട ഇറങ്ങിയിരിക്കുന്നത്. സമയം രാത്രി 8:30. തിക്ക് ഫോഗാണ്, മക്കളെ വണ്ടി പോകുന്നില്ല. അങ്ങനെ ഒടുവിൽ സലാലയിലെത്തി. സ്റ്റാർ ഹൗസ്, നമ്മൾ നിസാമലിൻ്റെ കെയർ ഓഫിലുള്ള സ്റ്റാർ ഹൗസിലാണ് നമ്മുടെ താമസം. ഏകദേശം മസ്കത്ത് വാദി ബനി ഖാലിദ് എന്നിവിടങ്ങളിലൊക്കെ പല പ്രാവശ്യം വന്നിരിക്കണമെങ്കിലും മസ്കത്തിലേക്ക് ഞാനൊരു 3 പ്രാവശ്യത്തിൻ്റെ മേലെങ്കിലും വന്നിട്ടുണ്ടാവും. സലാലയ്ക്ക് ഒരു 5-6 വർഷത്തെ ആഗ്രഹമായിരുന്നു സലാലയ്ക്ക് വരണം എന്നുള്ളത്, ഇപ്പോഴാണ് സാധിച്ചത്. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാണ്, അപ്പോൾ നമുക്ക് റൂം കിട്ടിയാണ്. അപ്പോൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു പോയിട്ടെ.
പെരുന്നാളായതുകൊണ്ട് വമ്പൻ തിരക്കാട്ടോ, വമ്പൻ തിരക്കാണ് എല്ലാ റൂമുകൾക്കും. ഓവർ ബുക്കിംഗ് ആണ്, റൂം കിട്ടാൻ വളരെ പാടുപെട്ടു. സമളയുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ഇതാണ് നമുക്ക് അലോക്കേറ്റ് ചെയ്ത റൂം. വിശാലമായൊരു ഹാള്, ഒരു ചിന്ന ടി വി, പതിവായിപ്പെട്ടി സാമാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഒരു വാഷ്റൂമുണ്ട്, ഇവിടെയും ഒരു വാഷ്റൂമുണ്ട്. ഇതൊരു ബെഡ്റൂം രണ്ടാക്കി എടുക്കാൻ പറ്റിയ. ഓക്കെ, ഇതും ഒരു ബെഡ്റൂമാണ്. ഇവിടെ അല്ല, അങ്ങോട്ട് കൊടുത്തോളി, ഞാൻ വെറുതെ വെച്ചു തന്നു. ഇവിടെ കിച്ചൺ ഫെസിലിറ്റി ഉണ്ട്, വാഷ്റൂം. പെരുന്നാ തലേന്നുള്ള ഭക്ഷണമാണ് മക്കളെ. എല്ലാവരും ലോങ് റൈഡൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ നല്ല ക്ഷീണത്തിലാണ്. ഫുഡൊക്കെ കഴിച്ച് വേഗം സൈഡായി. സലാലയുടെ അത്ഭുത കാഴ്ചകളുമായി ബാക്കി ഭാഗം ഉടൻ വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്.